അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം, ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൌവായിക്കായലിൽ യാത്രക്കാർ ബോട്ട് യാത്ര നടത്തുന്നത് ജീവൻ പണയം വെച്ചു. 26 വർഷത്തോളം പഴക്കമുള്ള ഈ ബോട്ടിനു പകരം പുതിയ ബോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വാക്കുപാലിക്കാതെ ജലഗതാഗത വകുപ്പ്. ഏഴോം കുറുവാട് വീടിനോട് ചേർന്ന് ഗുഹയ്ക്ക് സമാനമായ വിള്ളൽ രൂപപ്പെട്ട സംഭവം. അപകടാവസ്ഥയിലായ തോരയിൽ ഗോവിന്ദന്റെ വീടും സമീപ പ്രദേശവും ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പെരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചു നൽകാൻ ലേബർ കോടതി ഉത്തരവ്. 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷം. സാഹിത്യത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. ഇമ്മിണി ബല്യ കൊളാശൊരുക്കി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കൊളാശ് തീർത്തത് സ്കൂൾ വളപ്പിലെ മരച്ചുവട്ടിലെ വലിയ ബോർഡിൽ. വാർത്തകൾ വിശദമായി. കൌവായി കായലിൽ യാത്രക്കാർ ബോട്ട് യാത്ര നടത്തുന്നത് ജീവൻ പണയം വെച്ച്. 26 വർഷത്തോളം പഴക്കമുള്ള ബോട്ടിന് പകരം പുതിയ ബോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വാക്കുപാലിക്കാതെ ജലഗതാഗത വകുപ്പ്. കൌവായിക്കായലിലൂടെ സർവീസ് നടത്തുന്ന ആകെയുള്ള ഈയൊരു ബോട്ടിൽ യാത്രക്കാർ മറുകര പറ്റാൻ എത്തിച്ചേരുന്നത് ആധിയോടെയാണ്. 26 വർഷം പഴക്കമുള്ള അറ്റകുറ്റപ്പണികൾ പലത് കഴിഞ്ഞ പഴഞ്ചൻ ബോട്ടാണിത് എന്നത് തന്നെയാണ് അതിന് കാരണം. പക്ഷേ ഇവർക്ക് വേറെ നിവൃത്തിയില്ല. തങ്ങളുടെ യാത്രാവശ്യം നിർവഹിക്കാൻ ഇതുമാത്രമേ മാർഗവുമുള്ളൂ. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ജലഗതാഗത വകുപ്പ് വടക്കേ മലബാറിലെ കൌവായിക്കായലിൽ ബോട്ട് സർവീസ് ആരംഭിച്ചത്. ആദ്യകാലത്ത് 10 ബോട്ടുകൾ യാത്രാ ബോട്ടുകളായി സർവീസ് നടത്തിയിരുന്നു. അവയിൽ ആയുസ് ബാക്കിയായ ഈ ഒരു പഴഞ്ചൻ ബോട്ടാണ് ഇപ്പോൾ IT കേന്ദ്രമാക്കി കായലിൽ സർവീസ് നടത്തുന്നത്. കട്ടപ്പുറത്താവാറായ ഈ ബോട്ട് സർവീസ് നടത്തിയാണ് 10-ലധികം ജീവനക്കാർക്ക് ശമ്പളവും ഓഫീസ് പ്രവർത്തനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 വർഷം മുൻപ് കായലിൽ പഠനം നടത്താനെത്തിയ ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഉടനടി കായലിൽ കൂടുതൽ യാത്രാ ബോട്ടുകളും ഉല്ലാസ ബോട്ടുകളും ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുതുതായി കൊണ്ടുവരുന്നവ സോളാർ ബോട്ടുകളായിരിക്കുമെന്നും അറിയിച്ചിരുന്നു. ഇവയ്ക്കെല്ലാമായി കൌവായി കാലിക്കടപ്പുറത്ത് ബോട്ട് ജെട്ടികളും ടിക്കറ്റ് കൗണ്ടറുകളും ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കണമെന്ന് സ്ഥലം MLA വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. MLA ഇതിന് അനുകൂല നിലപാടും എടുത്തിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിന് ശേഷം ഉദ്യോഗസ്ഥ സംഘം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കാതടപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കി യാത്ര നടത്തുന്ന ഈ ഒരു ബോട്ടിന് പകരം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റിയ പുതിയൊരു യാത്രാ ബോട്ടെങ്കിലും കിട്ടിയാൽ മതിയെന്നായി ഇപ്പോൾ യാത്രക്കാർക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം കുറുവാട് വീടിനോട് ചേർന്ന് ഗുഹയ്ക്ക് സമാനമായ വിള്ളൽ രൂപപ്പെട്ട അപകടാവസ്ഥയിലായ തോരയിൽ ഗോവിന്ദന്റെ വീടും സമീപ പ്രദേശവും ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം സ്ഥലത്തെത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലാണ് പഴയങ്ങാടി ഏഴോം കുറുവാട്ടുള്ള തോരയിൽ ഗോവിന്ദന്റെ വീടിനോട് ചേർന്ന് അടുക്കള ഭാഗത്തായി വിള്ളൽ രൂപപ്പെട്ടത്. ഇത് വികസിച്ച് വീടിനു ചുറ്റും പല ഭാഗത്തായി ഗുഹയ്ക്ക് സമാനമായ വിള്ളലുകൾ രൂപപ്പെട്ടു. വീട് അപകടാവസ്ഥയിലായതിനാൽ കുടുംബം ബന്ധുവീട്ടിലാണ് നിലവിൽ താമസിക്കുന്നത്. കലക്ടർക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അസിസ്റ്റന്റ് കലക്ടർ സായി കൃഷ്ണ ഉൾപ്പെടെ മൈനിങ് ആൻഡ് ജിയോളജി, മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ്, ഏഴും വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. ഗോവിന്ദന്റെ വീടിനു സമീപത്തെ മറ്റൊരു വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ഇതിനുള്ളിലും ഗുഹ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്.
വീടിനു പിറകിലുള്ള വിള്ളലും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് സംഘം പരിശോധിച്ചത്. ഇനി വിദഗ്ധ സംഘം എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. ഈ ടണൽ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ആ ഒരു കിണർ കണ്ടില്ലേ, ആ കിണറിന്റെ അടി എപ്പോ മഴക്കാലം പോലും വെള്ളം നിൽക്കുന്നത് കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ടണൽ വരുന്നത് ഈ സൈഡിലേക്കാണ്, അതുമായിട്ട് ആക്സസ് ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തോന്നുന്നത്. അത് അങ്ങനെ മനസ്സിലാവും, ആ നിയമനത്തിൽ അവരില്ലത്. അതുപോലെ തന്നെ ഇവിടുന്ന് പോന്ന് അതിലെ വന്ന വെള്ളം എടുത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്, അത് അവിടത്തേക്ക് കലക്കം വെള്ളം പോകുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം അവർ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എത്രയും വേഗം ഒരു തീരുമാനമുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് തങ്ങളെന്ന് ഗോവിന്ദന്റെ മകൻ ജലേഷ് പറയുന്നു. പയ്യന്നൂർ തഹസിൽദാർ കെ ജയേഷ്, സോയൽ കൺസർവേഷൻ ഓവർസിയർ ഒ ലിലിനി തലശ്ശേരി, അസിസ്റ്റന്റ് ഓവർസിയർ പി വി ഷാലു, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ റഷീദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ മാസം 8-9 തീയതികളിൽ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുന്നു. സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. 6 വർഷം മുൻപ് നടപ്പാക്കിയ വേതന പാക്കേജ് പുതുക്കി നിശ്ചയിക്കുക, റേഷൻ വ്യാപാരികൾക്ക് ഗുണപരമല്ലാത്ത ക്ഷേമനിധി പരിഷ്കരിക്കുക, പുതിയ കെ ഡി പി ടി എസ് നിയമത്തിലെ അപാകതകൾ പരിഷ്കരിക്കുക, കോടതി വിധി നടപ്പാക്കി കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റ് കമ്മീഷൻ അടിയന്തരമായി നൽകുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കെ ഡി പി ടി എസ് ആക്ടിൽ ഒരുപാട് അപാകതകൾ, ഉദ്യോഗസ്ഥന്മാർക്ക് റേഷൻ വ്യാപാരികളെ പീഡിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ഒരുപാട് അപാകതകൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ആ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാര സമൂഹം ബോധ്യപ്പെടുത്തിയിട്ടും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. അത് പരിഹരിക്കുക എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിന് വേണ്ടി റേഷൻ വ്യാപാര സജ്ജമാക്കിയിട്ടുള്ളത്. നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ മുടങ്ങാതിരിക്കാനുള്ള സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അത്തരത്തിൽ എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ പൊതുമേഖലാ സംരംഭം ഇത് നിലനിർത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പുതിയ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് കൂടി അഭ്യർത്ഥിക്കുന്നത്. നിരന്തരം സർക്കാരിനെ സമീപിച്ച് ചർച്ച നടത്തിയിട്ടും പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് ജൂലൈ 8-9 തീയതികളിൽ കടകളടച്ച് സമരം നടത്താൻ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചത്. ഭക്ഷ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും വിളിച്ച ചർച്ചയിൽ പരിഹാരം കാണാത്തതിനാൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഈ സമരത്തിന് ശേഷവും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തോടുകൂടി അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്താനാണ് സമരസമിതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അവഗണന നിർത്താതെ കൂകിപ്പായുന്ന കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. അധികാരികൾക്ക് ദീർഘവീക്ഷണം ഇല്ലാത്തതിനാലും കടുത്ത അവഗണന മൂലവും ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്ന പല നല്ല പദ്ധതികളും റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോലും കഴിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. 116 വർഷം മുൻപ് 1907 പ്രവർത്തനം ആരംഭിച്ച കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഇന്നും അതിന്റെ ശൈശവ ദിനങ്ങളിൽ തന്നെയാണ്. കണ്ണൂർ മംഗലാപുരം സെക്ടറിൽ വ്യക്തമായ മാസ്റ്റർ പ്ലാനോടുകൂടി ഏറ്റവും മികച്ച രീതിയിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഈ സ്റ്റേഷനെ റെയിൽവേ അധികൃതരുടെ ദീർഘവീക്ഷണം ഇല്ലാത്തതിനാലും കടുത്ത അവഗണന മൂലവും ഇവിടെ നടപ്പിലാക്കാൻ പറ്റുന്ന പല നല്ല പദ്ധതികളും റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോലും കഴിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. കണ്ണൂർ പയ്യന്നൂർ പഴയങ്ങാടി വഴി സംസ്ഥാന ഹൈവേയോട് ഓരം ചേർന്ന് നിൽക്കുന്ന കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം, കല്യാശ്ശേരി, ചെറുകുന്ന്, പാപ്പിനിശ്ശേരി, പട്ടുവം, മടക്കര, മാട്ടൂൽ പ്രദേശങ്ങളിലെയും തളിപ്പറമ്പ്, ആന്തൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്നവരുടെയും ഏറ്റവും അടുത്ത റെയിൽ യാത്രാ കേന്ദ്രമാണ് ഈ സ്റ്റേഷൻ. നിഫ്റ്റ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, KAP 4th Battalion ഹെഡ്ക്വാർട്ടേഴ്സ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, നഴ്സിംഗ് കോളേജ് അടക്കമുള്ള പ്രൊഫഷണൽ കോളേജുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, വിവിധ ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർ ആശ്രയിക്കുന്നത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെയാണ്. ഏത് ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സർവീസ് സ്റ്റേഷന് തൊട്ടരികെ തന്നെയുമുണ്ട്. എന്നാൽ ഇവിടുത്തെ സൗകര്യങ്ങളോ തീരെ പരിമിതവും നിന്ന് തിരിയാൻ പോലും ഒട്ടും സൗകര്യമില്ലാത്ത ചെറിയൊരു പഴയ കെട്ടിടം, അതാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുടെ നിറസാമീപ്യമുള്ള പ്രദേശമായതിനാൽ ക്ഷേത്ര മാതൃകയിൽ രൂപകൽപ്പന നടത്തി യാത്രക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി വിശാലമായ സ്റ്റേഷൻ ടെർമിനൽ പുതുക്കിപ്പണിയണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. പ്ലാറ്റ്ഫോമിൽ ഇഴജന്തുക്കളുടെ ശല്യവും അതിരൂക്ഷമാണ്. അതുപോലെ തന്നെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും. യാത്രക്കാരുടെ സുരക്ഷിതത്വം തീരെയില്ല. പ്ലാറ്റ്ഫോമിന് ഇപ്പോഴും ഗ്രിൽഡ് ഫെൻസിംഗ് പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്.
ഫുട് ഓവർ ബ്രിഡ്ജിലൂടെയുള്ള യാത്ര തന്നെ വൻ അപകട സാധ്യതയുള്ളതായി മാറിക്കഴിഞ്ഞു. ഇതിന്റെ പടവുകളിലെ കമ്പിയും ഇരുമ്പ് പട്ടകളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. യാത്രക്കാർക്ക് മഴയും വെയിലുമേൽക്കാതെ കാത്തുനിൽപ്പിനായി പ്ലാറ്റ്ഫോമുകളിൽ മുഴുവനായും മേൽക്കൂര നിർമ്മിക്കുക, മതിയായ വെളിച്ച സംവിധാനങ്ങളും ഇരിപ്പിടങ്ങളും അഡ്വാൻസ്ഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ സൈൻബോർഡുകളും ഇലക്ട്രോണിക് PA സിസ്റ്റം ഇതൊക്കെയാണ് ഒട്ടും വൈകാതെ ഏർപ്പെടുത്തേണ്ടുന്നത്. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം ഇല്ലെന്നും പരാതിയുണ്ട്. നമ്മുടെ കണ്ണവർത്തെ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയാണ് ദുരവസ്ഥ. പാർക്കിംഗ് സ്ഥലമില്ല, റിസർവേഷൻ ഇല്ല, ഇതെല്ലാം ഒന്ന് പുനർ നിർമ്മിക്കണമെന്ന് തോന്നുന്നു. പാർക്കിംഗ് സൗകര്യം ഇനിയും ലേശം കൂടെ കൂട്ടണം. പിന്നെ വണ്ടി ടാക്സി വണ്ടികളൊന്നും ഇവിടെ വെക്കാനും പറ്റുന്നില്ല. അതാണ് ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ എന്തായാലും പരിഹാരം കാണണമെന്ന് അധികൃതർ നമ്മൾ അപേക്ഷിക്കുന്നു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പെരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ച് നൽകാൻ ലേബർ കോടതി ഉത്തരവ്. 2018 പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷമാണ് 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത്. പ്രായാധിക്യമെന്ന കാരണം പറഞ്ഞ് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട 20 സെക്യൂരിറ്റി ജീവനക്കാർക്കും ഗ്രാറ്റുവിറ്റി തുകയും 2019 ഒക്ടോബർ 1 മുതലുള്ള 10% പലിശയും സഹിതം നൽകണമെന്നാണ് കണ്ണൂർ ലേബർ കോടതി നിയന്ത്രണാധികാരിയായ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ KA ഷാജുവിന്റെ ഉത്തരവ്. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ജോലി ചെയ്ത 20 പേരും ജോലി നഷ്ടമാകും മുൻപ് 10 വർഷത്തിലധികം സർവീസ് പൂർത്തിയാക്കിയിരുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഉത്തരവ്. പരിയാരം മെഡിക്കൽ കോളേജ് ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥാപനമാണെന്നും കോടതി നിരീക്ഷിച്ചു. 20 പേർക്കും കൂടി 22 ലക്ഷം രൂപയോളമാണ് ഈ ഉത്തരവ് പ്രകാരം സർക്കാർ നൽകേണ്ടത്. 30 ദിവസത്തിനകം തുക നൽകിയില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടിയിലൂടെ തുക ഈടാക്കാവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു. 2018 പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത്. ഇതിനുശേഷമാണ് 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കായലിന്റെയും കരയുടെയും ശ്വാസവായുവായി കരുതപ്പെടുന്ന കണ്ടലുകൾ നട്ട് സംരക്ഷിച്ച് ഇടയിലെ കാട്ടിലെ മത്സ്യത്തൊഴിലാളി ഒ രാജൻ മുളപ്പിച്ചെടുത്ത കുട്ടിക്കണ്ടലുകൾ കൗവായി കായലോരത്ത് വേറിട്ട കാഴ്ചയാണ്. ഇടയിലെക്കാട്ടിലാണ് 1000 വരുന്ന കണ്ടൽ ചെടികൾ രാജൻ തയ്യാറാക്കിയത്. പതിറ്റാണ്ടുകളായി കൗവായി കായലിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടു വരുന്ന രാജൻ കഴിഞ്ഞ 5 വർഷമായി കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. കൗവായി കായലോരത്ത് 1 കിലോമീറ്റർ നീളത്തിലാണ് കണ്ടൽ വിത്തുകൾ മുളപ്പിച്ച് നട്ടുപിടിപ്പിച്ചു വരുന്നത്. കൗവായി കായലിനോട് ചേർന്നുള്ള ഇടയിലെക്കാട് തുരുത്തിന് കാവലായി കണ്ടലുകൾ വെച്ചുപിടിപ്പിച്ച മാതൃക നൽകുകയാണ് 59-കാരനായ രാജൻ. ഇടയിലക്കാട് തെക്കേ മുനമ്പു മുതൽ വടക്കു ഭാഗത്തായി 1 കിലോമീറ്റർ നീളത്തിലാണ് കായലോരത്ത് കണ്ടൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കണ്ടൽ നട്ടുപോകൽ മാത്രമല്ല, മത്സ്യബന്ധന തൊഴിലിനിടയിൽ അവയുടെ സംരക്ഷണത്തിന് ഓലമടലും മുളന്തണ്ടും ചീന്തിയെടുത്ത് സംരക്ഷണ കവചവും ഒരുക്കി വരുന്നുണ്ട് ഇദ്ദേഹം. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കായൽ ജീവികൾക്ക് പ്രജനനത്തിനും ആവാസ വ്യവസ്ഥിതിക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ്. കൗവായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചു വരുന്നത്. എല്ലാ വർഷവും ഏതാണ്ട് 1000 കണ്ടൽ ചെടികൾ നട്ടുവളർത്തുമെങ്കിലും പല കാരണങ്ങൾ മൂലം പകുതിയും നശിച്ചു പോകുകയാണെന്നും കായലിന്റെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താൻ ഇനിയും കണ്ടലുകൾ നടാൻ തന്നെയാണ് തീരുമാനമെന്നും രാജൻ പറയുന്നു. 1000 കണ്ടലുകൾ ഇപ്പോൾ നട്ടു വരുന്നുണ്ട്. അത് നടന്നതൊന്നും എല്ലാം മുളച്ച് വിജയിച്ച് കിട്ടില്ല, ഒരു ഭാഗം നശിച്ചു പോകും, ബാക്കിയുള്ള ഭാഗം വളർന്നു വരുന്നുണ്ട്. കുറേയൊക്കെ അത് പൊട്ടി വീണ് അത് നശിച്ചു പോകുന്നു. അപ്പോൾ അതിന് താങ്ങു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. താങ്ങു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിട്ടത് വീട് നിന്ന് കിട്ടും, നമുക്ക് വളർന്നു കിട്ടും. ഈ കാല് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു പ്രായം വരുമ്പോൾ അതിൻ്റെ മേലെ പക്ഷിയും പച്ചകളൊക്കെ വന്നിരുന്നത് പൊട്ടി നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കണ്ടലിനെ പറ്റി പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹോസ്റ്റലുകളിലേക്ക് വാഷിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു. യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഹിഷാം മുനീർ ഏറ്റുവാങ്ങി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹോസ്റ്റലുകളിലേക്ക് വാഷിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു. യൂണിയൻ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാഗ്ദാനമായിരുന്നു ഹോസ്റ്റലുകളിലേക്കുള്ള വാഷിംഗ് മെഷീനുകൾ നൽകാമെന്നത്. തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ UDSF സഖ്യം യൂണിയൻ പിടിച്ചെടുത്തിരുന്നു. യൂണിയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചാണ് 7 വാഷിംഗ് മെഷീനുകൾ വിതരണം ചെയ്തത്.
യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഹിഷാം മുനീർ മെഷീനുകൾ ഏറ്റുവാങ്ങി. ആദ്യത്തെ ഉറപ്പ് ഇന്ന് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുക. തീർച്ചയായും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്താണോ യു ഡി എസ് എഫിന്റെ നേതൃത്വ പാനൽ മത്സരിച്ചവർ ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞത് അത് മുഴുവൻ ഇവിടെ നടപ്പാക്കും എന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. 28 വർഷക്കാലമായി ഈ ക്യാമ്പസ് അടക്കി വലിച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഫണ്ട് മുഴുവൻ പുട്ടടിക്കുന്ന SFI-ക്കാരനായിരിക്കില്ല ഈ കോളേജിലെ KSU MSF യൂണിയൻ നേതൃത്വം എന്ന് ഈ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കാൻ തക്ക രൂപത്തിലുള്ള അന്തസ്സായ പ്രവർത്തനങ്ങളുമായി ഈ കമ്മിറ്റി യൂണിയൻ കമ്മിറ്റി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. KPCC അംഗം റിജിൽ മാക്കുറ്റി, KSYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ഷജീർ ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. സാഹിത്യത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൽ ഇമ്മിണി വലിയ കൊളാശുരുക്കി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ വളപ്പിലെ മരച്ചുവട്ടിൽ വലിയ ബോർഡിലാണ് കൊളാശ് തീർത്തത്. ബേപ്പൂരിലെ മാംഗോസ്റ്റീൻ തണലിലിരുന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സൃഷ്ടിച്ചെടുത്ത ഓരോ കൃതിയും മലയാളിയുടെ അഹങ്കാരമായി മാറിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബഷീർ ദിന പരിപാടിയുടെ ഭാഗമായി ബഷീറിന്റെ ഭീമൻ കൊളാഷ് നിർമ്മിച്ചത്. പാത്തുമ്മയും ആടും ഉൾപ്പെടെ ബഷീറിന്റെ വിവിധ രചനകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും കഥാപാത്രങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു കൊളാഷ്. വിദ്യാർത്ഥികൾ അതീവ താല്പര്യത്തോടെയാണ് ബേപ്പൂർ സുൽത്താന്റെ കൊളാഷ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. ദിനാചരണ ഭാഗമായി ബഷീർ സാഹിത്യത്തെക്കുറിച്ചുള്ള വിവിധ രചന മത്സരങ്ങൾ സ്കൂൾ പ്രധാന അധ്യാപകൻ MC ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ സൂപ്രണ്ട് വിജേഷ് കുറുവാട്ട്, VP മുഹമ്മദ് സുബൈർ, N സുധ, P ഹരീന്ദ്രൻ, S മനോജ്, K പ്രകാശ്, VK ശശികല, K ശ്യാംപ്രസാദ്, CP വിദ്യ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളെ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബഷീർ സാഹിത്യത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും പുതുതലമുറയിൽ എത്തിക്കുന്നതിന് ബഷീർ ദിന പരിപാടികൾ സഹായകരമായി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീയുടെ ഹൗസ് ക്ലീനിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് യൂണിറ്റ് അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീയുടെ ഹൗസ് ക്ലീനിംഗ് യൂണിറ്റ് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്ത് യൂണിറ്റ് അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം ചെയ്തു. ഹോം നേഴ്സ് സംവിധാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചു. അതിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ ഫീൽഡിൽ നല്ല നിലയിൽ ജോലി ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിൽ ഒരു ക്യാൻറ്റീൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെയും കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പരിശീലനം നൽകി കുടുംബ ക്യാൻറ്റീൻ്റെ പ്രവർത്തനം അത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരികയാണ്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CJ, VB ബാലൻ, VV സജിത, TV വിശ്വനാഥൻ, TP സമീറ, കൗൺസിലർമാരായ KU രാധാകൃഷ്ണൻ, B കൃഷ്ണൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല MP, മെമ്പർ സെക്രട്ടറി രേഖ M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബശ്രീയുടെ ക്വിക്ക് സെർവിന്റെ കീഴിൽ പരിശീലനം ലഭിച്ച 8 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് സേവനവുമായി എത്തുക. മണിക്കൂറിന് 100 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളായ ബിന്ദു കെ, സ്മിത യു, അപർണ P, ശ്രീലത PV, ദിവ്യ E, ശകുന്തള TP, പുഷ്പ TV, നിഷ സുജിത്ത് എന്നിവരാണ് സേവനവുമായി വീടുകളിൽ എത്തുക. കൂടാതെ കുടുംബശ്രീയുടെ പാലിയേറ്റീവ് യൂണിറ്റ് സാന്ത്വന പരിചരണ രംഗത്ത് വീടുകളിൽ ചെന്ന മികച്ച നിലയിൽ സേവനം നൽകി വരുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ മാതൃകയായി നിൽക്കുന്ന സെക്യൂരിറ്റി ടീം പയ്യന്നൂർ നഗരസഭയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീ സുരക്ഷയടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ നേതൃത്വം നൽകി വരുന്നതെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാട്സപ്പ് കൂട്ടായ്മ കൈകോർത്തു തൃക്കരിപ്പൂരുകാരുടെ യാത്രാ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. സെന്റ് പോൾസ് AUP സ്കൂളിന് സമീപത്തെ അടിപ്പാത ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് തൃക്കരിപ്പൂർ ശബ്ദം എന്ന വാട്സപ്പ് കൂട്ടായ്മ നാട്ടുകാരുടെ ചിരകാല അഭിലാഷത്തിന് താൽക്കാലിക പരിഹാരമൊരുക്കിയത്. തൃക്കരിപ്പൂരിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ബീരിച്ചേരി വെള്ളാപ്പ് റെയിൽവേ ഗേറ്റുകളും
അവിടെ മണിക്കൂറുകളോളം ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന ഇരുചക്ര വാഹന യാത്രികരുടെ ദുരിതങ്ങളും തൃക്കരിപ്പൂർ ശബ്ദം വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഏറെ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. ഇതിനിടയിലാണ് സെന്റ് പോൾസ് എ യു പി സ്കൂളിന് സമീപത്തെ അടിപ്പാത ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി തുറന്നുകൊടുക്കുന്നതിനായി ഇടപെടൽ നടന്നത്. ഗ്രൂപ്പ് അഡ്മിനും തൃക്കരിപ്പൂരിലെ ചെറുകിട വ്യാപാരിയുമായ സപ്ന ലത്തീഫ് നടത്തിയ ഇടപെടലാണ് പിന്നീട് നാട്ടുകാരുടെ ഈ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് പൂർണ്ണതയേകിയത്. ഗ്രൂപ്പിലെ അംഗങ്ങൾ തങ്ങൾക്ക് കഴിയും വിധം സാമ്പത്തിക സഹായം നൽകി പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകി. കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി സപ്ന ലത്തീഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായിച്ചു. തൃക്കരിപ്പൂരിന്റെ പൊതു സമൂഹം, തൃക്കരിപ്പൂരിന്റെ മൊത്തമായ വാട്സപ്പ് ഗ്രൂപ്പായ ശബ്ദം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനം തികച്ചും അഭിനന്ദനം ഉള്ളതാണ്. ശബ്ദം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഇടപെടലുകൾ കണ്ട് ക്ലബുകളും കുടുംബ കൂട്ടായ്മകളും നിർമ്മാണവുമായി പങ്കുചേർന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ചേർന്ന് അടിപ്പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ജനകീയ കൂട്ടായ്മയിലൂടെ നാടിന്റെ വികസനത്തിന് പദ്ധതികൾ തയ്യാറാക്കിയ ശബ്ദം വാട്സപ്പ് കൂട്ടായ്മ പുതിയ മാതൃകയാണ് പകർന്നു നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാര്യംകോട് പുഴയിൽ റാഫ്റ്റിംഗ് ആരംഭിച്ചു. സാഹസിക പ്രിയരായ സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച് സെപ്റ്റംബർ മാസം വരെ കാര്യംകോട് പുഴയുടെ കുത്തൊഴുക്കിൽ റാഫ്റ്റിംഗ് തുടരും. ചെറുപുഴ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് നടത്തുന്നത്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് റാഫ്റ്റിംഗിൽ പങ്കെടുക്കാം. ഇടവരമ്പിൽ നിന്നും വയലായി വരെ 12 കിലോമീറ്റർ ദൂരം ഓരോ സഞ്ചാരിയും ആസ്വദിക്കുക തന്നെ ചെയ്യും. മൂന്ന് റാഫ്റ്റുകളിലായി 24 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. റാഫ്റ്റിംഗ് നടത്തുന്നവർക്ക് ഗൈഡിങ്ങിനായി വൈറ്റ് വാട്ടർ കയാക്കും ഒരുക്കിയിട്ടുണ്ട്. റാഫ്റ്റിംഗിനെത്തുന്നവർക്ക് പാർക്കിംഗ്, കുടിവെള്ളം, വാട്ടർ പ്രൂഫ് ബാഗ്, പുഴയിൽ നീന്തുന്നതിനുള്ള അവസരം, ടോയ്ലറ്റ് സൗകര്യം എന്നിവയെല്ലാം തയ്യാറാണ്. മലയോരത്തെ ടൂറിസം മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത സാഹസിക വിനോദമായി കാര്യംകോട് പുഴയിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് മാറിക്കഴിഞ്ഞു. നേരത്തെ ബുക്ക് ചെയ്താണ് റാഫ്റ്റിംഗിനായി ആളുകൾ എത്തുന്നത്. കൂടാതെ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെരുവുമല ട്രെക്കിംഗ്, റാഫ്റ്റിംഗ്, ഓടക്കൊലി നാച്ചുറൽ കേവ്, പച്ചില മിനി ഓഡിറ്റോറിയം സ്റ്റേ എന്നിവ ഉൾപ്പെടുത്തി പ്രത്യേക പാക്കേജും ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പുത്തൂർ അമ്പല മൈതാനിയിൽ മഴപ്പൊലിമ സംഘടിപ്പിക്കും. ജൂലൈ 6 ശനിയാഴ്ച രാവിലെ 9 തുടങ്ങുന്ന പരിപാടി പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ കെ വി ലളിത ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുത്തൂർ അമ്പല മൈതാനിയിൽ മഴപ്പൊലിമ സംഘടിപ്പിക്കും. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന ഈ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്യും. 251 കുടുംബശ്രീകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. പുത്തൂർ വയലിൽ കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കോൽക്കളി, നാടൻപാട്ട്, സംഘനൃത്തം, കൈകൊട്ടിക്കളി തുടങ്ങിയവ അരങ്ങേറും. തുടർന്ന് വയലിൽ ഏവരും ചേർന്ന് ഞാറു നടും. പരിപാടിയിലെത്തുന്നവർക്ക് ചക്കയും ചിക്കനും വിളമ്പും. നെൽകൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ ഉദ്ദേശിച്ചു നടത്തുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA സി കൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിക്കും. നിരവധി പ്രമുഖ വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുക്കും. മഴപ്പൊലിമയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സെക്രട്ടറി കെ ശൈലജ, സി ബാലകൃഷ്ണൻ, PV കണ്ണൻ മാസ്റ്റർ, PV ശ്യാമള, PV ഹരികുമാർ, സന്ദീപ് മോഹനൻ, PV നിഷ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുരുചി പെരുമ സംഘടിപ്പിച്ചു. ഫുഡ് ആൻഡ് സേഫ്റ്റി ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ KP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു.
വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടുരുചി പെരുമാ സംഘടിപ്പിച്ചു. ഇലക്കറികളുടെയും പച്ചക്കറികളുടെയും പ്രദർശനവും നടന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡുകൾ നാടോ ഡൊമസ്റ്റിക് കോളേജ് എന്താണോ ഫ്രീ ആണ്. സംഘടിതമായ ചിന്തകൾ, ഇടുങ്ങിയ ചിന്തകൾ, ആ മേഖലയിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് എന്നാണോ നീ വളരുന്നത് അന്നാണ് നിന്റെ എന്ത് ഫ്രീഡം. ഫ്രീഡം ഇപ്പൊ എന്റെ സഹപ്രവർത്തകൻ ജിജനാണ് എന്നെ വിളിച്ചത്. നമ്മുടെ പുസ്തകങ്ങളെ ഏരിയയിലെ സേഫ്റ്റി ഓഫീസർ സ്റ്റേറ്റിരിക്കുന്നത്. എച്ച് എം പി രജനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഫുഡ് ആൻഡ് സേഫ്റ്റി പയ്യന്നൂർ മേഖലാ ഓഫീസർ ജിതിൻ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൺവീനർ സി എം ശ്രീധരൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ പി ദാമോദരൻ മാസ്റ്റർ, മാനേജർ സതീശൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി എൻ വി സതി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ചക്ക കൊണ്ടുണ്ടാക്കിയ പായസം, കേക്ക്, ഉപ്പേരി തുടങ്ങി വിവിധതരം ഭക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരെ കണ്ടെത്തി വിജയികളായി പ്രഖ്യാപിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ പാടിയ പാട്ടും ശ്രദ്ധേയമായി. ചക്ക ലഡു കഴിക്കൂ, മുരിങ്ങച്ചപ്പ്, ചീരച്ചപ്പ്, ചേനച്ചപ്പ് കഴിക്കൂ, ചക്കയപ്പം, ചക്ക പൊരിച്ചത്, ചക്ക ലഡു കഴിക്കൂ. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് SSLC പ്ലസ് ടു വിജയികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും അനുമോദനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് SSLC പ്ലസ് ടു വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും സ്റ്റുഡൻസ് അക്കൌണ്ട് പ്രോത്സാഹന സമ്മാന വിതരണവും മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിനുള്ള ഉപഹാര സമർപ്പണവും നടത്തി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും അനുമോദനവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. ആ AI ഒരു ബ്ലൂ ടിക്ക് വന്നിരിക്കുന്നു. അതിൽ നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും നമുക്കതിൽ ഉത്തരം തരുന്നുണ്ട്. ഏത് സംശയം ചോദിച്ചാലും അതിലൊരു ഉത്തരം നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകരോട് മാത്രമല്ല, സംശയം നമുക്ക് ദൂരീകരിക്കാൻ നമുക്ക് ആരെയും സമീപിക്കാനൊരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വലിയ ലോകമാണ് നിങ്ങൾ ചുറ്റുള്ളത്. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഒരു സ്ഥാപനത്തിലേക്കുള്ള ഒരാളുടെ ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സ്കൂളിനുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പയ്യന്നൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബുന്നീസ സ്റ്റുഡൻസ് അക്കൗണ്ട് പ്രോത്സാഹന സമ്മാനം വിതരണം ചെയ്തു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി T തമ്പാൻ, P ഉണ്ണികൃഷ്ണൻ, P സുലേഖ, K പങ്കജാക്ഷൻ, K അജിത, VV ഭാർഗവൻ, C രവീന്ദ്രൻ, IC ജയശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള വനം വന്യജീവി വകുപ്പ്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡ്, ഗവൺമെന്റ് UP സ്കൂൾ പാടിക്കൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനമഹോത്സവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ശൂലാപ്പുകാവ് സന്ദർശനവും വൃക്ഷത്തൈ നടീലും നടന്നു. കേരള വനം വന്യജീവി വകുപ്പ്, കാസർഗോഡ് സാമൂഹ്യവൽക്കരണ വിഭാഗം, ഇക്കോ ക്ലബ്, ഗവൺമെന്റ് UP സ്കൂൾ പാടിക്കയിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വനമഹോത്സവം സംഘടിപ്പിച്ചു. കാവ്, കഥയും പരിസ്ഥിതിയും എന്ന പരിപാടിയുടെ ഭാഗമായി പാടിക്കൽ സ്കൂളിലെ കുട്ടികൾ ശൂലാപ്പ് കാവ് സന്ദർശിക്കുകയും നക്ഷത്ര തൈകൾ നടുകയും ചെയ്തു. കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഷജ്ന കരീം വൃക്ഷത്തൈ നട്ട് വനമഹോത്സവ വാരാഘോഷത്തിന്റെ വർത്തമാനകാല പ്രസക്തി ചൂണ്ടിക്കാട്ടി സംസാരിച്ചു. വനമഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പ്രകൃതി വിരുദ്ധത അവസാനിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, നാട്ടിലെ പ്രകൃതിയെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായി വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം 1st മുതൽ ഈ ദിവസം വരെ നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 7th വരെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിവിധ പരിപാടികൾ
നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. കാവിലെ വൃക്ഷങ്ങളെയും വള്ളികളെയും ചിതൽപുറ്റുകളെയും സീക്ക് ഡയറക്ടർ ടി പി പത്മനാഭൻ മാസ്റ്റർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ശൂലാപ്പ് കാവിന്റെ പഴക്കവും അർത്ഥവും വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പഴയ ആചാര വിശ്വാസം കൊണ്ടുള്ള ഏകദേശം 3500 കൊല്ലത്തോളം പഴക്കമുള്ള വിശ്വാസമുള്ള ഒരു ആരാധന കൂടി ചൂലാപ്പുകാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാവസ്ഥ, രോഗങ്ങൾ എന്നൊക്കെയാണ് കാരണം. അത് പൂർണ്ണമായും രോഗങ്ങളും രോഗാവസ്ഥകളും ഇല്ലാതാക്കുന്നതിന് ശാരീരികമായും മാനസികമായും ഇല്ലാതാക്കുന്നു എന്നുള്ള അറിവിലാണ് ചൂലാപ്പുകാവിനെ പോലെയുള്ള കാവുകൾ. ഒരു കാലത്ത് ചിമേനി എന്ന് പറയുന്നത് ആനകൾ വരുന്ന കാടുകളായിരുന്നു. ഇവിടെ ആനക്ക് ചപ്പിടുന്ന സ്ഥലം വരെ ഇപ്പോഴുമുണ്ട്. ആളുകൾ പോകുമ്പോൾ അവിടെ ഇല വെച്ചിട്ടാണ്, ചപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള, വളരെ പഴകിയ വെള്ളാളന്മാരും മാപ്പിടിയന്മാരും വേട്ടുവരും മാവിലരും ഒക്കെ തന്നെ താമസിച്ചു വരുന്ന ഒരു ഭൂപ്രദേശം അതിസമ്പന്നമായിരിക്കണം. അത്തരമൊരു സമ്പന്നതയുടെ ഒരവശിഷ്ടം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാവുകൾ, ചുലാപ്പുകാവ് അതിൻ്റെ ആരാധനയിലും വിശ്വാസത്തിലും സംരക്ഷണത്തിലും നിലനിൽക്കുന്നു എന്നുള്ളത് നാം അറിയേണ്ട കാര്യമാണ്. വാർഡ് മെമ്പർ പി വി ചന്ദ്രൻ, സോളമൻ ടി ജോർജ്, ഒ എം അജിത്ത്, കെ വി രമേശൻ, കെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പെരുവെള്ളൂർ. പെരുമ്പ ജി എം യു പി സ്കൂളിൽ ബഷീർ ദിനം വിപുലമായി ആഘോഷിച്ചു. ബഷീർ കൃതികൾ പ്രദർശനം, മാംഗോസ്റ്റിൻ നടൽ, ബഷീർ സ്മൃതി പ്രദർശനം, പുസ്തക പരിചയം തുടങ്ങിയവ ബഷീർ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. പെരുമ്പ ജി എം യു പി സ്കൂളിൽ ബഷീർ ദിനം വിപുലമായി ആഘോഷിച്ചു. നിരവധി കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി വന്നു. ബഷീർ കൃതികളുടെ പ്രദർശനം, മാംഗോസ്റ്റിൻ നടൽ, ബഷീർ സ്മൃതി പ്രദർശനം, പുസ്തക പരിചയം, ലഘുനാടകം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടത്തി. ഹെഡ്മാസ്റ്റർ സി എം വിനയചന്ദ്രൻ, വി പ്രമോദ്, സതി ടി തുടങ്ങിയവർ സംസാരിച്ചു. എത്രയോ പുസ്തകങ്ങൾ, വളരെ രസകരമായ പേരുകളുള്ള, വളരെ രസികൻ കഥാപാത്രങ്ങളുള്ള ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ വരാൻ വേണ്ടി പോവാണ്. തോരപ്പൻ അമവാൻ ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. ഉണ്ടക്കണ്ണൻ പോക്കം ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. ആരവാരി രാമൻ നായർ മറ്റൊരു കഥാപാത്രത്തിന്റെ പേരാണ്. പൊൻകുരിശ് തോമ മറ്റൊരു കഥാപാത്രത്തിന്റെ പേരാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം കൈരളി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ഒരുക്കുന്നു. എടാട്ട് നടന്ന നടിയിൽ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കൈരളി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം എടാട്ട് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തുകൊണ്ട് ഓണം ആവുന്ന സമയത്തേക്ക് ഇങ്ങനെ പൂ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ഇതിൻ്റെ പരിശീലനത്തെ സംബന്ധിച്ചൊക്കെ ആശങ്കയുണ്ടായിരുന്നു. ഇടക്കാലത്ത് കോവിഡ് കാലഘട്ടവും ഒക്കെ വന്നതുകൊണ്ടുള്ള പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. കൈരളി സ്വാശ്രയ സംഘം മുൻ സെക്രട്ടറി എം വി സുമേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷ ബേബി, കൃഷി ഓഫീസർ അമിത സിസിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൈരളി സ്വാശ്രയ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും കൃഷി അസിസ്റ്റന്റ് ബിന്ദു ടി വി, ജുമൈലായം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, വിലാത്ര. പയ്യന്നൂർ ഫാമിലി വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബേസിക് കൌൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ 20-ാം ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ജൂലൈ 28 ഞായറാഴ്ച ബി സി സി കോഴ്സിന്റെ ഉദ്ഘാടനവും 19-ാം ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ഫാമിലി വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബേസിക് കൌൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ 20-ാം ബാച്ചിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ കോഴ്സുകൾക്ക് അംഗീകാരമുള്ള ഫാമിലി അപ്പോസ്റ്റലേറ്റ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ കോഴ്സിൽ മനഃശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലും കൌൺസിലിംഗ്, സൈക്കോതെറാപ്പി തുടങ്ങിയ വിഷയങ്ങളിലും പരിശീലനം നൽകും. 150 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്ന ഈ കോഴ്സ് 2-ാം ശനിയാഴ്ചകളിലും ഞായറാഴ്ച ഒഴികെയുള്ള പൊതു അവധി ദിവസങ്ങളിലുമാണ് നടത്തപ്പെടുന്നത്. ഈ വർഷം ജൂലൈ 28 ഞായറാഴ്ച ബി സി സി കോഴ്സിന്റെ ഉദ്ഘാടനവും
19-ാം ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തുമെന്നും ഫാമിലി വെൽനസ് സെന്റർ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഥയുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ കൈകോട്ടുകടവ് PMSA പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനം വിപുലമായി ആഘോഷിച്ചു. ബഷീർ ദിന ക്യുസ്, ബഷീർ കൃതികളുടെ പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമായി ഒരുക്കി. കഥയുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ കൈക്കോട്ടുകടവ് PMSA പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ ദിനം വിപുലമായി ആഘോഷിച്ചു. LP വിഭാഗത്തിലെ 50 കുട്ടികൾ ബഷീറിന്റെ ഓർമ്മകൾ പകർന്നു നൽകുന്ന വിധത്തിൽ കഥാപാത്രങ്ങളായ വൈക്കം മുഹമ്മദ് ബഷീർ, പാത്തുമ്മ, ഫാത്തിമ ബീവി, മജീദ്, സുഹറ, കേശവൻ നായർ, സാറാമ തുടങ്ങിയവരുടെ ദൃശ്യാവിഷ്കാരം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പച്ചയായി കഥകളിലൂടെയും മറ്റ് നോവലുകളിലൂടെയും അദ്ദേഹം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത കഥകളെ ആസ്പദമാക്കി, കഥകളെയും നോവലുകളെയും ആസ്പദമാക്കിയുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് കൈക്കോട്ടുകടവ് PMSA PTS PHS LP വിഭാഗത്തിലെ കുട്ടികൾ ഓരോന്നിലെയും അവതരിപ്പിച്ചിട്ടുള്ളത്. ബഷീർ ദിന ക്വിസ്, ബഷീർ കൃതികളുടെ പ്രദർശനം എന്നിവ ഒരുക്കി. ബഷീറിന്റെ ഓരോ കൃതികളെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി സ്കൂളിൽ ചുമർചിത്ര പ്രദർശനവും ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങളെ ദൃശ്യാവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ച് പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ബഷീറിന്റെ ഓർമ്മദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവതരണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ കഥാപാത്രങ്ങളെ ദൃശ്യാവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ച് പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ബാല്യകാല സഖിയിലെ സുഹറയും മജീദും, പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ, എന്റെ ഉപ്പാപ്പുക്കൊരാനയുണ്ടായിരുന്നു എന്ന കഥയിലെ ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂഞ്ഞുമെല്ലാം ദൃശ്യാവിഷ്കാരത്തിലുണ്ടായിരുന്നു. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ബഷീർ അനുസ്മരണ പരിപാടി നടത്തിയത്. ബഷീർ സാഹിത്യ ക്വിസ്, കൃതികളുടെ പ്രദർശനം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ചടങ്ങ് ഹെഡ് മാസ്റ്റർ AJ ഉദ്ഘാടനം ചെയ്തു. TV രജനി, KN രജനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുവച്ചേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം എൻഡോമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രപ്രവർത്തന പരിധിയിൽ സ്ഥിര താമസക്കാരായ 2023-24 വർഷത്തിൽ SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും LSS USS വിജയികളെയും അനുമോദിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9945-744-544-9847-18573 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൌവായി കായലിൽ യാത്രക്കാർ ബോട്ട് യാത്ര നടത്തുന്നത് ജീവൻ പണയം വെച്ച്. 26 വർഷത്തോളം പഴക്കമുള്ള ഈ ബോട്ടിനു പകരം പുതിയ ബോട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വാക്കുപാലിക്കാതെ ജലഗതാഗത വകുപ്പ്. ഏഴോം കുറുവാട് വീടിനോട് ചേർന്ന് ഗുഹയ്ക്ക് സമാനമായ വിള്ളൽ രൂപപ്പെട്ട സംഭവം. അപകടാവസ്ഥയിലായ തോരയിൽ ഗോവിന്ദന്റെ വീടും സമീപ പ്രദേശവും ഉന്നത ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. സർക്കാർ ഏറ്റെടുക്കലിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പെരിയാരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ച് നൽകാൻ ലേബർ കോടതി ഉത്തരവ്. 20 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടത് പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷം. സാഹിത്യത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. ഇമ്മിണി ബല്യ കൊളാശൊരുക്കി പഠന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. കൊളാശ് തീർത്തത് സ്കൂൾ വളപ്പിലെ മരച്ചുവട്ടിലെ വലിയ ബോർഡിൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.